ഞാനത് കിടക്കും. അതും വിളഞ്ഞില്ല. ഇത് ഇന്നലെ പറിച്ചോ മൊത്തം? പക്ഷെ ഇത് വെണ്ടയ്ക്കയും തക്കാളിയും എല്ലാം പറിച്ചു വിളഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കായ ഉണ്ടായിരുന്നല്ലോ. അതന്നെ വെണ്ടയ്ക്കകത്ത് കിളിന്നും കഴിക്കത്തില്ലേ? അങ്ങനെ ഇവിടെ കിടപ്പുണ്ട്. ഈ മാവ് എങ്ങനെ നട്ടു വെച്ചിരിക്കുന്നേ? അത് അണ്ടി വെച്ച് കിളിപ്പിച്ചാ മോനെ. മാങ്ങാണ്ടിയോ? നല്ല മാവ്. അത് എടുത്തൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അവര് അങ്ങോട്ടല്ല. അത് ഇതിനകത്ത് ഇല്ലാത്തതിനകത്തൊക്കെ എന്തെങ്കിലും നടാൻ പോയിരുന്നു. അറിയത്തില്ല. ഇതങ്ങ് മോരടി, ഇതങ്ങ് മോരടിച്ച് പോയി. ഇത് ഈ മുളക് കണ്ട് ആ ആ ആ മാവേലെ മാവ് അത് മൊത്തം പൂത്ത മൊത്തം അങ്ങ് വരിഞ്ഞു പോയി. ചൂടുകൊണ്ടായിരിക്കും, ഭയങ്കര ചൂടല്ലായിരുന്നു. തുളസി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഇത് കൊയ്യാറായി കിടക്കുമായിരുന്നു. ഒരു മാസം മുമ്പ് വന്നപ്പോഴത്തേക്ക് ഇപ്പോഴാണ് മൊത്തം കൊയ്ത് വെള്ളം കയറ്റി. ചിലതൊക്കെ അങ്ങ് മുരടിച്ച് പോയി, അതൊക്കെ പറിച്ചു കളയാൻ പോയായിരുന്നു അങ്ങ്. അതിന് വേറെ നടാൻ പോയി. ദാണ്ട വേണ്ട മീൻ മറിഞ്ഞ് ദാണ്ട അവിടെ. ഇതിനൊക്കെ പുല്ല് കിളുത്തിരിക്കുന്നത് പറിച്ചു കള. ആ ചിലതൊക്കെ അങ്ങ് മുരടിച്ച് ചില ഇത് കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ പോകുന്നുണ്ടോ? ആണോ? വഴുതനങ്ങ എൻ്റെ പൂത്ത് തുടങ്ങി. എൻ്റെ പച്ചമുളക് രണ്ട് കിടക്കുന്നത്. ഈ കിടക്കുന്നതൊന്നും വിളഞ്ഞില്ല, വിളഞ്ഞു വരുന്നേ ഉള്ളൂ. വേണ്ട ആ വേണ്ടതേ. ഇരുത്തെ കുറയാണ് കിടപ്പുണ്ട്. ഈ ചീരയുടെ കളറുണ്ട്, എന്നാ കളറാ? വേണ്ട ഏ ചില ഇല കേടായി. എൻ്റെ വഴുതനങ്ങ മൂന്നെണ്ണം കിടപ്പുണ്ട്. മൂന്നെണ്ണം നാലൊന്ന്, ഒന്ന് രണ്ട് മൂന്ന് നാല്. എന്നാലും ഇവിടെ ഇത് കെട്ടിയ കാരണം ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനൊക്കെ നടാൻ പറ്റുന്നുണ്ട്. അയ്യോ മൊത്തം പോളയായി, കപ്പ ഉണക്കായിട്ടിരിക്കുക. ഉണക്കിയത് കിലോ 80 രൂപ. എന്ത് ഭംഗിയാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ കാണാൻ. അന്ന് കൊയ്യാറായി കിടന്നപ്പോഴത്തേക്ക് ഇതിനേക്കാൾ ഭംഗിയായിരുന്നു കാണാൻ. അന്നേരത്തെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. അവിടുന്ന് വെട്ടം അടിക്കുന്ന കാരണം ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്ത അങ്ങോട്ട്. അല്ല അവിടെ ഒരു പള്ളിയുണ്ട്. പോള എല്ലായിടത്തും പോളയായി. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഭയങ്കര പോളയാ. ആ മാവിൻ്റെ കൂടെ വീട് എടുക്കാം. ഇഷ്ടമുള്ള മാങ്ങ കിടപ്പുണ്ട്, അതെ അതിൻ്റെ കൂടെ എടുക്കില്ല.
തരിങ്ങനെ കുറേ എണ്ണം നട്ടത് കാരണം. ആ ദേണ്ടത് ഇവിടെ ഒരു വഴുതനങ്ങ നിൽപ്പുണ്ട്. എൻ്റെ വാ കിടക്കുന്നു. അങ്ങ് വരെ ഉണ്ട് വേണ്ട ഞാൻ പറഞ്ഞ മാങ്ങ കിടക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര പുളിയാണ്. പഴുത്താലും പുളിയാണ്, പച്ചയാണെങ്കിലും പുളിയാണ്. ഒരു കണ്ണിമാങ്ങ ഞാൻ കണ്ണിമാങ്ങയുടെ വീഡിയോ ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇവിടെ വന്നപ്പോഴത്തേക്ക് എടുത്തത്. വേണ്ടേ വേണ്ട ദൈവ മാങ്ങ കിടക്കുന്നു. ഈ സൈഡിൽ കുറേ കിടപ്പുണ്ട്. പക്ഷെ ഭയങ്കര പുളിയായത് കാരണം ഉപയോഗിക്കാൻ പറ്റില്ല. പഴുത്തെങ്കിലും പഴുത്ത് കഴിയുമ്പോഴെങ്കിലും പുളി കുറഞ്ഞിരുന്നെങ്കിൽ ആ ഉപയോഗിക്കാം. ഇല്ല അതും പറ്റില്ല. പച്ചയാണെങ്കിലും പഴുത്താണെങ്കിലും പുളി ഇവിടെയുണ്ട്. ഈ സൈഡിൽ നിന്ന് എടുക്കാം. ഇവിടെയും കുറേ കിടപ്പുണ്ട്. അവിടെയുണ്ട് വേണ്ടത്. അങ്ങോട്ടുമൊക്കെ ഉണ്ട്. അണ്ട് ഇവിടെയും കുറേ കിടപ്പുണ്ട് വാങ്ങാം. ഉണ്ട് പൊളിയില്ലായിരുന്നെങ്കിൽ കുറച്ച് പറിച്ചോണ്ട് പോയി അച്ചാറിടായിരുന്നു. മറക്കരുത് കേട്ടോ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദം സേറ വ്ളോഗ്സ്.